പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അങ്ങനെ ഒരു നമ്മളോട് സംസാരിച്ച ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ബഹുമാന്യനായ നമ്മുടെ മന്ത്രിയെ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയെ ഞാൻ വിളിച്ചു. മിനിസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ സിഗ്നലിൽ വാഹനം നിർത്തിയിട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾ ഇറങ്ങി. അദ്ദേഹം ഇങ്ങനെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു, KSRTC വിജിലൻസ് ടീമിനെ അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. തുടർന്ന് DCP വിളിച്ചു, പോലീസിനെ ഈ വിവരം അറിയിച്ചു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി അദ്ദേഹത്തോട് കാര്യം ചോദിച്ചപ്പോൾ അപ്പോഴാണ് അദ്ദേഹം കുറച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അതുവരെ ആ വീഡിയോയിൽ കാണുന്നത് പോലെ ബസ്സിനകത്തിരുന്നു കൊണ്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണുണ്ടായത്. അപ്പൊ അത് തീർച്ചയായും അത് ഇന്നലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ, മാധ്യമങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ, ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് സൈഡ് തരാത്തതായിട്ടുള്ള പ്രശ്നമല്ല. എന്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ദയവായി സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ അതിനെ പ്രതികരിക്കുമ്പോൾ ആരും ഇതിനെ വളരെ കുറഞ്ഞ രീതിയിൽ ഇതൊരു സൈഡ് കൊടുക്കാത്തൊരു പ്രശ്നമാണ്, വാഹനങ്ങൾ തമ്മിൽ അങ്ങനെയൊരു പ്രശ്നമുണ്ടായതാണ് എന്ന് കരുതരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും നിയമപരമായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ ഒട്ടും ബോധേഡല്ലാതെ രീതിയിൽ സംസാരിക്കുകയും ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് അത് ഞങ്ങളുടെ നേരെ ഞങ്ങൾ നിൽക്കുന്ന സൈഡിലേക്ക് തന്നെ വലിച്ചെറിയുമൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ അതിനെ പോലീസിലും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയെയും അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അല്ല, അദ്ദേഹം പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. അത് 2022 നമ്മുടെ FIR നമ്പർ 1090 2022 കേസാണ്. ആ കേസ് പ്രകാരമുള്ളത് അദ്ദേഹം അന്ന് ഒരു പ്രൈവറ്റ് വാഹനമാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ആ പ്രൈവറ്റ് വാഹനം ഏതാണ്ട് RMS മുന്നിൽ എത്തുമ്പോൾ ഒരു KSRTC വാഹനത്തിൽ തന്നെ ഇടിക്കുകയും KSRTC വാഹനം മറ്റൊരു കാറിൽ ഇടിക്കുകയും അതിൽ പരിക്കേറ്റ് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപ് 2022 പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ യാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീ അവർക്ക് അപകടം പറ്റിയതായിട്ടൊക്കെ FIR റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഓടിച്ചിരുന്ന അന്നത്തെ പ്രൈവറ്റ് വാഹനം എന്ന് പറയുന്നത് KL 59F 7074 എന്ന് പറയുന്ന വാഹനമാണ്. അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനത്തിന്റെ നമ്പർ KL 59F 7077. അദ്ദേഹം ഇടിച്ച KSRTC ബസിന്റെ നമ്പർ എന്ന് പറയുന്നത് KL 23T 2323 എന്ന് പറയുന്ന നമ്പറാണ്. KL 23T 2023 എന്ന് പറയുന്ന വാഹനത്തിലാണ് അദ്ദേഹം കൊണ്ടിരിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോ ഇത് മാത്രമല്ല, പേരൂർക്കട സ്റ്റേഷനിലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുണ്ട്. അതും ഈ പോലീസ് പരിശോധനയിൽ അദ്ദേഹം അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും അതിനെ തുടർന്ന് 2017 2369 എന്ന് പറയുന്ന FIR നമ്പർ പ്രകാരമുള്ള കേസാണ്. വകുപ്പ് ചുമത്തിയിരിക്കുന്നത് 279. അപ്പോൾ ഇത് നിരന്തരമായി അദ്ദേഹം ഒരു റഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാൻ പോയ കാര്യം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ ചാനലിൽ പറയുന്നത് പോലെ സൈഡ് തരാത്ത വിഷയവുമായി ബന്ധപ്പെട്ടല്ല, അതൊരു കോമൺ സെൻസിന്റെ ഭാഗമാണല്ലോ. ഏതെങ്കിലും ഒരു വ്യക്തി സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച്, പ്രത്യേകിച്ചും ജനപ്രതിനിധികളായിരിക്കുന്ന ഞങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഞങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച് ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഞങ്ങളുടെ ഭാഗം ഇതാണ്. ഇത് എനിക്കപ്പുറം ഈ അദ്ദേഹത്തിന്റെ ലൈംഗിക ചേഷ്ട കണ്ട എന്റെ സഹോദരന്റെ ഭാര്യ വേണമെങ്കിലും നിങ്ങളോട് സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മാത്രമല്ല, നാളെ മറ്റ് ആളുകൾക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതിന് അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഞങ്ങൾക്ക് നിയമപരമായി മാത്രം ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ മതി.
പക്ഷെ അദ്ദേഹം ഇതൊരു ലൈംഗികപരമായ ഒരു വിഷയമായി അതിനെ കാണുകയും രണ്ട് സ്ത്രീകൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ രീതിയിൽ അദ്ദേഹം കാണിച്ചതിനെ തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ അതിന് പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതും വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതികരണമല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഇന്നലെ തന്നിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നു സാബല്യം കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു, അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടിരുന്നു, ആ സമയത്താണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇല്ല ഇല്ല, അതൊക്കെ തെറ്റായ കാര്യമാണ്, അതൊക്കെ ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. പോലീസ് വന്നതിന് ശേഷമാണ് അദ്ദേഹം തന്നെ വാഹനത്തിന് താഴെ ഇറങ്ങിയത്. അതിനുശേഷമാണ് അവിടെ നിന്ന് ആളുകളെല്ലാം താഴെ ഇറങ്ങുന്നത്. പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നറിയുമ്പോഴാണ് യാത്രക്കാർ ഇറങ്ങിയിട്ടുള്ളത്. യാത്രക്കാർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ തീർച്ചയായിട്ടും അത് ശരിയായ ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തെ ഇറക്കിയതിന് ശേഷമാണ് യാത്രക്കാർ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ ഓടിക്കൂടിയ ആളുകൾ തന്നെ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ സംസാരിക്കരുത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുക എന്ന് പറയുമ്പോഴെല്ലാം അദ്ദേഹം വളരെ അരഗന്റായിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് തന്നെ എനിക്ക് തരാനുള്ളൊരു അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളൊരു അഭ്യർത്ഥന ഞങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഇന്നലെ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും രണ്ടും ക്രോസ് ചെക്ക് ചെയ്താൽ തന്നെ അദ്ദേഹം കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളോട് വളരെ മോശമായ രീതിയിൽ, വളരെ ഒരു പബ്ലിക്കിനോട് പോലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അത് ശരിയായ രീതിയല്ല. അതിനുശേഷം ഒരു സ്റ്റോറി ഉണ്ടാക്കി, ഒരു കഥയുണ്ടാക്കി ഇതിനെല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് റോഡ് സൈഡ് തരാത്തൊരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഭാഗവുമല്ല ഈ വിഷയം എന്നുള്ളത് ദയവായി നിങ്ങൾ സമൂഹത്തിൽ അത് പറയണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത് ദയവായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. പോലീസിന് ഞങ്ങളുടെ കയ്യിലുള്ള ദൃശ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, പോലീസ് അത് പരിശോധിക്കാം. അത് മറ്റേ ദൃശ്യമാണ്, അത് മറ്റേ ഈ ഉറപ്പാണ് ഞങ്ങളത് കണ്ടത് അല്ല, അത് പോലീസിന് അതിനുശേഷമാണ് ഞങ്ങൾ, കാരണം വെച്ചാൽ പല വീഡിയോസും ഞങ്ങളുടെ പല ആളുകളും ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങളുടെ കയ്യിലുള്ള വീഡിയോസ് എല്ലാം ഞങ്ങൾ അതിനുശേഷമാണ് പോലീസിന് കൈമാറിയത്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ആ സമയത്ത് ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ കൈരളിയുടെയും ഏഷാനറ്റിന്റെയും മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ അവരെന്നെ എന്റെ അടുത്തും അതുപോലെ തന്നെ ഈ പ്രശ്നം നടക്കുന്നിടത്തും അവരുണ്ട്, എന്നോട് വിഷയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കിതൊരു മീഡിയയിൽ വന്ന് അദ്ദേഹത്തെ മോശപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു സാധനം, നമ്മളെ സംബന്ധിച്ച് ഇത് നിയമപരമായി ഒരു വിഷയമായി കൊണ്ടുവരണം. അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അന്ന് രാത്രി തന്നെ നിങ്ങളെ ആരെങ്കിലും അറിയിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോട് പറയാം. പക്ഷെ അത് പറയാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ അന്ന് തന്നെ പരാതി കൊടുത്തു, അന്ന് രാത്രി തന്നെ പരാതി കൊടുത്തതിൽ ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എന്റെ സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. അല്ല, ഞാൻ അദ്ദേഹം ഈ അതിനകത്തുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു മറ്റേതൊരു ജീവനക്കാരനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ കരുതുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡ്രൈവർ പൊതുവെ അങ്ങനെയാണ്, ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുത്തതെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെ പേഴ്സണലി നിങ്ങൾ അതിന് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അത് പുറത്തുനിന്ന് ആരും എടുത്തത്, ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ അങ്ങനെ ഒരു രീതിയിൽ കാണേണ്ടതില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത് നിയമപരമായി പോകണം, നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അത് ഡിലീറ്റ് ചെയ്യാം, അദ്ദേഹം പറഞ്ഞു ഞാൻ അത് ഡിലീറ്റ് ചെയ്യാം, അതിനകത്തൊരു പ്രശ്നമില്ല എന്ന് അദ്ദേഹം തന്നെ അത് ചെയ്തതാണ്. അല്ല, ഞങ്ങളാരും ഡ്രൈവറിനെതിരെ, അതെ ഡ്രൈവർ ഞങ്ങളോട് ഷൌട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്തു കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ, ഞാൻ അദ്ദേഹത്തോട് അല്ലാതെയും സംസാരിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ KSRTC ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങൾ ഇപ്പൊ മാധ്യമപ്രവർത്തകർക്കേ അറിയാനുള്ള കാര്യമാണ്, നിങ്ങൾ തന്നെ പല റിപ്പോർട്ടുകളും കൊടുക്കുന്ന സമയത്ത് ഇതിനു മുൻപ് തന്നെ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ഈ KSRTC ഡ്രൈവർമാരുടെ ഭാഗമൊന്നും കേൾക്കാൻ പോയിട്ടില്ല. പല അപകടങ്ങൾ ഉണ്ടായി, പല വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒരു കേസിലും ഇതിനു മുമ്പുള്ള ഒരു കേസിലും KSRTC ഡ്രൈവർമാരുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടില്ല. ഇത് രണ്ട് ജനപ്രതികൾക്കെതിരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രതികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണമെന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. അല്ല, ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
കുറുകെ വന്നതല്ല, ബസ്സിന് മുന്നിൽ, അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത്. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാകുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്, അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് സി സി ടി വി പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ സി സി ടി വി ഉണ്ട്. ഞാൻ പോലീസിനോടും പറഞ്ഞു, സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു, മുഴുവൻ സി സി ടി വികളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ. പക്ഷേ 100% ഉറപ്പ് പറയാം, അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയുമാണ് ചെയ്തത്. അല്ല, കുറുകെ കിടക്കുന്നത് അതെനിക്കറിയില്ല. ഞാൻ വാഹനം അല്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്, ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്നിറങ്ങിയത്. അല്ല, ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ, അവിടെയൊക്കെ സി സി ടി വി ഉള്ളതാ. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട് ആ വിഷ്വൽസ് പരിശോധിക്കാം. ഇതിനകത്ത് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഇതിനകത്ത് വാഹനം ഒരു സൈഡ് തരാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ആ പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഞാൻ വേണമെങ്കിൽ ആ പരാതി പിന്നെ മാധ്യമങ്ങൾക്ക് തരാൻ റെഡിയാണ്. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിപ്പോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഒരു സ്ത്രീ തന്നെ പല ഒരു തവണ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് തന്നെ പരിശോധനയിൽ അദ്ദേഹത്തിനെതിരെ 2017 കേസെടുത്തിട്ടുണ്ട്. അപ്പോ അത് ഒരു സൈഡ്, അദ്ദേഹം അപകടകരമായ രീതിയിലാണ് വാഹനം, അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സിനെ തന്നെ ഇടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഡ്രൈവറായി പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ബസ്സിനെ തന്നെ പ്രൈവറ്റ് വാഹനത്തിന്റെ ഡ്രൈവറായി ഇരിക്കുമ്പോൾ അദ്ദേഹം ഇടിച്ചതിന്റെ കേസ് നമ്പറാണ് ഞാൻ ഇവിടെ വായിച്ചത്. അതിനുശേഷം ഞാൻ പറയുന്നത് നിങ്ങൾ സൈഡിന്റെ വിഷയമാണോ എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളുണ്ടല്ലോ. പല കേസുകളിലും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തവരാണ് മാധ്യമപ്രവർത്തകർ. അത് സ്വതന്ത്രമായി നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രശ്നമേ അല്ല മാധ്യമങ്ങൾക്ക്, അതിലാണ് എനിക്ക് സങ്കടം. കാരണം ഒരു രണ്ട് സ്ത്രീകളോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നു, ലൈംഗിക ചേഷ്ടയോടുകൂടി. നമ്മളൊക്കെ സഞ്ചരിക്കുന്നില്ലേ പുറത്ത്, നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മക്കൾ, ഇവരൊക്കെ നാളെ ഇറങ്ങി നടക്കണം. എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഞാൻ ആ കുട്ടിയും കൂട്ടി പുറത്തു പോകണം. ഈ നാട്ടിൽ പല സ്ത്രീകൾക്കും ഇറങ്ങി നടക്കണം. അപ്പോഴൊക്കെ ഇങ്ങനെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പിന്നെ പ്രതികരിച്ചോളാം എന്ന് പറയുന്ന ഒരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കുന്നത്? ഞാനതാ പറഞ്ഞത്, ഇതിനു മുൻപ് പല വിഷയങ്ങളും കെ എസ് ആർ ടി സി ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ടോ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കിയിട്ടില്ല മാധ്യമപ്രവർത്തകർ. അപ്പോഴെല്ലാം അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെയും ഭാഗം ചോദിച്ച് നമ്മൾ പോയിട്ടില്ല. ഇത് രണ്ട് ജനപ്രതിനിധികൾക്കെതിരെയാണ്, തിരുവനന്തപുരം മേയർക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ട് ബോധപൂർവമായി നമ്മളത് ശ്രമിക്കുന്നത് അത് ശരിയല്ല. നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് സൈഡ് തരാത്ത പ്രശ്നം. ഞങ്ങൾ അങ്ങനെ ജനപ്രതിനിധികളായിരിക്കും, അത്ര പോലും കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളല്ലല്ലോ. സൂപ്പർഫാസ്റ്റ് ബസ്സിനോടൊപ്പം അല്ലെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കേണ്ട സാഹചര്യം നമുക്കുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മള് ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എന്റെ ഒരു സഹോദരന്റെ വിവാഹമാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യമായതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കയറിപ്പോയത്. അപ്പോ അങ്ങനെ ഞങ്ങൾ അതിൽ പോലും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സൂപ്പർ കെ എസ് ആർ ടി സിയുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തണം എന്ന് കരുതേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതിനു ശേഷമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് പെട്ടെന്ന് എത്തേണ്ടത്. അദ്ദേഹം എന്നോട് രാത്രി ക്ഷമ ചോദിക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മേയർ ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്തായിരുന്നു? അദ്ദേഹം എന്നെ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ചെയ്തത്. ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരൻ, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന രീതി ശരിയല്ല, എടാ ബോർഡാ നമുക്ക് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല, നമ്മുടെ തെളിവൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോ ഞാനത് പൂർണ്ണമായി അത് പറയേണ്ടത്, ഒരാള് മറ്റൊരാളോട് സംസാരിക്കുന്ന സംഭാഷണമൊക്കെ നമ്മൾ അങ്ങനെ പുറത്തു വിടുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇനി അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ എടാ പോടാ നീ എന്നൊക്കെ വിളിച്ചു, അങ്ങനെയൊന്നുമല്ല. ഞാൻ സഹോദരാന്ന് എന്നെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെ സംസാരിക്കുമ്പോഴും ചേട്ടാന്ന് വിളിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചത്.
ഞാൻ സഹോദര അല്ലല്ല അസഭ്യം, ഞാൻ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അസഭ്യം പറയാൻ ഞങ്ങളാരും ശീലിച്ചിട്ടില്ല. ഞങ്ങളാരും അസഭ്യം പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നോ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നോ വന്ന ആളുകളൊന്നുമില്ല. ഞങ്ങൾക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളാരും, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും തെളിവുകളുള്ള ഒരാൾക്ക് അസഭ്യം പറഞ്ഞതിന്റെ തെളിവ് എന്താ കാണിക്കാൻ പറ്റാത്തത്? അല്ല ഞാൻ ആരാന്നല്ല, നിങ്ങൾ, ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് മനസ്സിലായിട്ടാണോ സംസാരിക്കുന്നത്? അപ്പോ അവിടെ കൂടിയിരുന്ന ഈ ഓട്ടോ ഡ്രൈവർമാർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇത് മേയറാണ്. അപ്പൊ അദ്ദേഹം, ഞാൻ മേയറാണെന്നൊന്നും അദ്ദേഹത്തോട് പറയുന്നില്ല. അതിനു മുമ്പേ തന്നെ ഈ ഓട്ടോ ചേട്ടന്മാരവര് പറയുന്നുണ്ട് പാളയം സ്റ്റാൻഡിൽ ഓടുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മേയറാണ്, MLA ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം എടുത്ത വായി തന്നെ പറയുകയാണ് എനിക്കിത് ആരായാലും കുഴപ്പമില്ല. എന്റെ പോയിന്റ് അതല്ല, മേയറും MLA ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളോട് പെരുമാറിയെന്നുള്ള ഒരു വിഷയവും ഞങ്ങൾക്കില്ല. ഒരു പബ്ലിക്കിനാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു പബ്ലിക്, ഞങ്ങളെ ഒരു പൗരനായിട്ട് കണ്ടാൽ മതി. ഞങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തവരാ. അതൊക്കെ താൽക്കാലികമായി 5 വർഷത്തേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തുള്ള ചുമതലയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത് തരുന്ന ചുമതലയാണ് ഇതൊക്കെ. ഈ ചുമതലയ്ക്ക് ശേഷവും നമുക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ? നമുക്കെല്ലാം ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യരല്ലേ നമ്മൾ? നമ്മളെ സംബന്ധിച്ചേ ഉള്ളൂ, അല്ലാതെ ഞങ്ങളെ ബഹുമാനിക്കണം, നമ്മൾ നാട്ടിലിറങ്ങി ഞങ്ങളെല്ലാവരും ബഹുമാനിക്കണം, അങ്ങനെയൊന്നും പറയുന്നവരല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്നവരാണ്. അത് ഞങ്ങൾ അങ്ങനെ അസഭ്യം പറയുകയോ അസഭ്യം പറഞ്ഞ് ശീലിച്ചവരോ അല്ല, അത് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന അച്ഛൻ അങ്ങനെയൊന്നും, അച്ഛനൊന്നും പറഞ്ഞ് ശീലിച്ച് വളർന്നവരൊന്നുമല്ല. ഞങ്ങൾ അച്ഛനുണ്ട്, എന്റെ അച്ഛനും ഒരു കൂലിപ്പണിക്കാരൻ. അദ്ദേഹം പറയുന്ന സാഹചര്യത്തോടെ എല്ലാം വളർന്നു വന്ന ആളാണ് ഞാൻ. അങ്ങനെ സാധാരണമായ ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് അദ്ദേഹത്തിന്റെ അച്ഛനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ പറയേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം എന്നെ വിളിച്ച് രാത്രി ക്ഷമ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 2:30 വണ്ടി ഓടിച്ചതാണ്, എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അറിയാതെ പെരുമാറിയതാണ്, എനിക്ക് മകനെ കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് 8 വയസ്സുള്ള മകനുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് 8 മാസമായുള്ള മകളുള്ളതാ. ഞാൻ രാവിലെ മുതൽ എന്റെ ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മകളെ കാണാതെ എനിക്കും ആഗ്രഹമുണ്ടാവില്ല എന്റെ മകളെ കാണുന്നത്. അപ്പൊ അതൊന്നും ഒരു കാരണമല്ല. നമ്മളോട് പെരുമാറുന്നത് വളരെ മോശമായി പെരുമാറിയതിന് ശേഷം എന്റെ കുടുംബത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ടും മാഡത്തിന് പിന്നെ എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാണിച്ച ഈ ആക്ഷൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റാരാണ് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിയമപരമായി അതിനെ മുമ്പോട്ട് പോവാണ്. നിങ്ങൾ അതിൽ കേസോ കോടതിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതുമായി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾ അതവിടെ പ്രൂവ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അല്ല, ഞങ്ങള് അദ്ദേഹത്തെ സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ പിന്നെ വീഡിയോകൾ പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കവർ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് വലിച്ചെറിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെ, അപ്പൊ വലിച്ചെറിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പൊ എടുത്തു നോക്കാനുള്ള ഒരു സാഹചര്യമല്ലല്ലോ. അപ്പൊ ഞങ്ങൾ വലിച്ചെറിയുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ അത് വീഡിയോയിൽ പരിശോധിക്കുമ്പോൾ അത് കണ്ടിട്ട് അത് വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് അത് പോലീസിന് കൈമാറാൻ തയ്യാറായത്. അതെ, അല്ല അതൊന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറയുന്ന ശരിയല്ല. അതാ ഞാൻ പറഞ്ഞത്, അത്തരം ഈ വിഷയത്തിന് ശേഷം പല ആളുകളും നമ്മളെ വിളിച്ച് അത്തരം വിഷയങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം, കാരണം അത് അതിൽ തെളിവില്ലാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അപവാദമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ സ്വതന്ത്രമായി അദ്ദേഹം ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാവുന്ന വിവരങ്ങളാണല്ലോ ഇതൊക്കെ. അല്ല, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ചോദിക്കേണ്ടത് ചോദിക്കുക. അദ്ദേഹം താൽക്കാലിക ഡ്രൈവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇതിനകത്ത് ഏറ്റവും അവസാനം അങ്ങനെ ഒരു കാർഡ് ഇറക്കിയതല്ല. ഞാൻ പരാതി കൊടുത്ത ആദ്യ ഘട്ടം തന്നെ ഞാൻ മിനിസ്റ്ററെ വിളിച്ചത്, ഇദ്ദേഹം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ വളരെ മോശമായി ഞങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ മിനിസ്റ്ററെ വിളിക്കുകയാണ്. ഞാൻ മിനിസ്റ്ററോടും പോലീസിനോടും പറഞ്ഞത് അദ്ദേഹം അസഭ്യമായ രീതിയിൽ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോട് ഒരു ആക്ഷൻ കാണിച്ചു എന്ന് തന്നെയാണ്. വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ അതാ, അല്ലാതെ അവസാനം ഇറക്കിയതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പരാതി കൊടുത്തതിന്റെ വിശദശോധിക്കാം. എന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സമയവും അതുപോലെ തന്നെ സംഭവവും നടന്നതുൾപ്പെടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം അസഭ്യ രീതിയിൽ എന്നോട് ആംഗ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്, അത് അവസാനത്തെ ഒരു സ്ത്രീ, അതാണ് സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോ ഉണ്ടായ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. കാരണം ഈ വിഷയം മറ്റു രീതിയിൽ തിരിഞ്ഞു പോകുമ്പോൾ
ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒരു വാദം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ സ്ത്രീകളോടുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വരുന്ന ആളുകളുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന ഒരു പ്രയാസമായി ഇത് മാറുകയാണ്. ഇത് അവസാനം ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താനോ ഞങ്ങളുടെ ഇമേജ് കാത്ത് രക്ഷിക്കാനോ വേണ്ടി പറയുന്ന ഒരു വിഷയമെന്നല്ല. ദയവായി നിങ്ങൾ അങ്ങനെ എടുക്കരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയാണുള്ളത്, ദയവായി അങ്ങനെ എടുക്കരുത്. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ സഹോദരന്റെ ഭാര്യ അത് വിഷയം നിങ്ങളോട് പറയണമെങ്കിൽ, അവരെന്താണ് കണ്ടതെന്ന് നിങ്ങളോട് പറയണമെങ്കിൽ അതിനും തയ്യാറാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ തയ്യാറാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതൊരു വിഷയമാണെന്നേ, അത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാ വലിയ വിഷമമുണ്ട്, വലിയ പ്രയാസമുണ്ട്. ഒരു സ്ത്രീയോട്, രണ്ട് സ്ത്രീകളോട് ഇങ്ങനെ ഒരു അസഭ്യം കാണിച്ചിട്ട് അദ്ദേഹം പറയാണ് സൈഡ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നോട് ഈഗോ. എനിക്ക്, ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരായ ഞങ്ങൾ സാധാരണക്കാരനായ ഒരു ഡ്രൈവറിനോട് എനിക്ക് ഈഗോ തോന്നേണ്ട എന്ത് കാര്യമുള്ളത്? ഞാൻ അതാ പറഞ്ഞു, ഞങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ വളർന്നു വന്നവരാ. ഞങ്ങൾക്ക് അദ്ദേഹത്തോട്, ഒരു തൊഴിലാളിയോട്, ഞങ്ങളൊക്കെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ആളുകൾ, ഒരു തൊഴിലാളിയോട് ഒരു വൈരാഗ്യം തോന്നേണ്ട, ഈഗോ തോന്നേണ്ട എന്ത് കാര്യമുള്ളത്? മാനസികമായി പ്രയാസം ഉണ്ട് അതങ്ങനെ പറയുമ്പോൾ. കാരണം രണ്ട് സ്ത്രീകളെ നോക്കി ഒരാൾ അസഭ്യം കാണിക്കുമ്പോൾ അത് ഞാൻ റിട്ടേണായി എന്റെ പരാതിയിൽ അന്ന് രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന്, ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു വിവാഹമായതുകൊണ്ട് എന്റെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അന്ന് രാത്രി തന്നെ റിട്ടേണായി 11-12 മണിക്ക് മുൻപ് ഞാൻ പോലീസിന് ആ കേസ് എന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുകയാണ്. എഴുതി കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹം ഞങ്ങളോട് അസഭ്യം കാണിച്ചു, അതിനാണ് ഞങ്ങളുടെ പരാതി. ഇത് സൈഡ് തരാത്ത പ്രശ്നമോ ഹോൺ അടിച്ച പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമല്ല. ഒരു സ്ത്രീയോട് അസഭ്യം കാണിച്ചു, രണ്ട് സ്ത്രീകളോട് അസഭ്യം കാണിച്ചു, അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കൺസേൺ ഉള്ള വിഷയം തന്നെയാണ്. എന്താ ഡ്രൈവറുടെ പരാതി എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അക്കാര്യം നിങ്ങൾ പോലീസിനോട് ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതിൽ എന്തെങ്കിലും കേസെടുക്കേണ്ട വിഷയമാണോ, കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് പോലീസിനോട് ചോദിക്കേണ്ട വിഷയമാണ്. അല്ല, സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്തിറങ്ങുന്ന ഈ സ്ത്രീകൾക്കെതിരെ രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയാത്ത സമയത്താണ് ഇത്തരത്തിൽ അവരെ വ്യക്തിപരമായും അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടുകൂടി. ഇപ്പൊ ടീച്ചറുടെ വിഷയം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയപരമായ വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കടുത്ത ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ടീച്ചറിനെ പോലെയുള്ള സമൂഹത്തിൽ വലിയ അംഗീകാരമുള്ള ഒരു സ്ത്രീക്കെതിരെ, അല്ലെങ്കിൽ ഏത് സ്ത്രീയും ആകട്ടെ, ഇപ്പൊ ടീച്ചർ എന്നുള്ള വ്യക്തി മാത്രമല്ലല്ലോ, സമൂഹത്തിലെ ഏത് സ്ത്രീയും ആവട്ടെ, അവർക്കെതിരെ വളരെ തെറ്റായ രീതിയിൽ ലൈംഗിക ഭാഷ പോലും ഉപയോഗിച്ചുകൊണ്ട് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തി, അതിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം ഇപ്പോഴും നടക്കും. ഇന്ന് ഞാൻ രാവിലെ നോക്കിയത് എന്റെയും എന്റെ സഹോദരന്റെയും ചിത്രമിട്ടിരിക്കുന്ന ഒരു ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് വളരെ മോശമായ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. ഞാനൊന്നും ഡിലീറ്റ് ചെയ്തില്ല, കാരണം അത് പോലീസ് അതിന്റെ വിഷയങ്ങൾ അതൊക്കെ പരിശോധിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ളവരാണല്ലോ നമ്മൾ ഈ പറയുന്ന നിങ്ങളും ഞങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ഭാഗമായി കൂടി നിൽക്കുന്നവരാണ്. നമ്മൾ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മൾ കുടുംബത്തിന്റെ കൂടി ഭാഗമാണ്. അപ്പോ അങ്ങനെ എന്റെ സഹോദരനെയും എന്റെ സഹോദരന്റെ ഭാര്യയെയും എന്റെ ഭർത്താവിനെയും അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളെയും ഒക്കെ പറയുന്ന ഒരു രീതി ശരിയായ കാര്യമൊന്നുമില്ല. നമ്മളാരും അങ്ങനെ ശീലിച്ച് വളർന്നിട്ടുള്ളവരൊന്നുമല്ല. അപ്പൊ അതൊന്നൊരു ശരിയായ രീതിയല്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്നതിനെതിരെയൊക്കെ നിയമപരമായി നടപടി തീർച്ചയായും സ്വീകരിക്കും. അതുപോലെ ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായ രീതിയിലുള്ള സന്ദേശം ദയവായി മാധ്യമപ്രവർത്തകർ ഇത് താഴേക്ക് കൊടുക്കരുത്. അത് ഒരു ഒരു ശരിയായ രീതിയല്ല എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ആദ്യം വന്ന വാർത്ത, ആ വാർത്ത ഞാൻ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഉൾപ്പെടെ പല പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ ഇന്നലെ ഈ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്ത ചാനലുകൾ ഉൾപ്പെടെ കൊടുത്തിരുന്നത് സൈഡ് കൊടുക്കാത്തതിനെ കുറിച്ചുള്ള തർക്കമെന്നാണ് പറഞ്ഞത്. സൈഡ് കൊടുക്കാത്തതിനുള്ള തർക്കമല്ല ഇത്, ഇത് സൈഡ് കൊടുക്കാത്തൊരു തർക്കമല്ല. ഞാനിപ്പോഴും ഞാനാണ് ആദ്യത്തെ പരാതിക്കാരി. ഞാൻ എന്റെ പരാതിയിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ലൈംഗിക രീതിയിൽ, ലൈംഗിക ചുവയോടുകൂടി അദ്ദേഹം കാണിച്ച ആ അസഭ്യമായ രീതിയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യത്തിനെതിരെയുള്ള പോരാട്ടമാണിത്, അതിനെതിരായിട്ടുള്ള പ്രശ്നമാണിത്. അല്ലാതെ ഇത് ഒരു സൈഡ് കൊടുക്കാത്ത പ്രശ്നം. ഇന്നത്തെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ സൈഡ് കൊടുക്കാത്തതിനെ കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. മാധ്യമങ്ങൾ സൈഡ് കൊടുക്കാത്തതിനുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് നിഗമനത്തിലെത്തിയത്? ഒരു പോലീസിൽ ഞാനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയുടെ കണ്ടന്റെങ്കിലും അത്യാവശ്യം നോക്കണ്ടേ?
ആ അങ്ങനെ ഒരു കണ്ടന്റ് നോക്കി, ഞാൻ പരാതിക്കാരിയാണ്, ആ പരാതിയുടെ അടിസ്ഥാനത്തിലൂടെ കണ്ടന്റെങ്കിലും നോക്കി എന്താണ് അതിന്റെ സത്യാവസ്ഥ, എന്താണ് അതിന്റെ വിഷയം എന്ന് പോലും നോക്കണ്ട. ഞാനത് ആദ്യം കൊടുത്ത മാധ്യമത്തിന്റെ ഈ വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തകരോട് ഞാനത് പറഞ്ഞു, ഇതല്ല വിഷയം. നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ അവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞവരോട് ഞാൻ അങ്ങോട്ട് വിളിച്ച് തിരിച്ചു പറഞ്ഞ് ഞാൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് വിഷയം, ഇത് സൈഡ് കൊടുക്കാത്തൊരു പ്രശ്നമല്ല. നിങ്ങൾ CCTV പരിശോധിക്കുന്നത് ദയവായി നിങ്ങൾ പരിശോധിക്കും, എന്റെ അഭ്യർത്ഥനയായി കൂട്ടിയാൽ മതി. ഞാൻ അത്രയും ഉറപ്പായതുകൊണ്ട്, അത്രയും ഉറപ്പോടുകൂടി ഞാൻ പറയാം, നിങ്ങൾ CCTV പരിശോധിക്കൂ. ഏതെങ്കിലും തരത്തിൽ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയോ ആ വാഹനത്തിനോടൊപ്പം മുന്നിലെത്താൻ വേണ്ടി ഞങ്ങൾ പോകുന്നതുമായിട്ടുള്ള ദൃശ്യമുണ്ടോന്ന് നിങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കൂ. അത് പോലീസ്, സ്മാർട്ട് സിറ്റി പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കയ്യിലാണ് CCTV. അല്ല ഈ വിഷയം അല്ല, അത് പോലീസ് ഈ ഇങ്ങനെ ഒരു കേസിന്റെ ഭാഗമായതുകൊണ്ട് പോലീസ് അനുമതി വേണം. നിങ്ങൾ പോലീസിനോട് ആ വിഷയം ചോദിക്കുക. ഞാൻ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നിങ്ങൾ അത് പരിശോധിച്ച് അത് പുറത്തുവിടാനുള്ള ഒരു ഇതുണ്ടാകണമെന്ന് ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അല്ല, മിനിസ്റ്റർ വിജിലൻസിനെ വിടുകയും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മിനിസ്റ്റർ പറഞ്ഞിരുന്നു. മിനിസ്റ്റർ ഇന്ന് എത്തും, അതിനുശേഷം മറ്റു കാര്യങ്ങൾ മിനിസ്റ്ററുമായി സംസാരിക്കാൻ ഉള്ളതുകൊണ്ട് മിനിസ്റ്റർ പിന്നെ വിളിച്ചില്ല. മിനിസ്റ്റർ അദ്ദേഹം അപ്പൊ തന്നെ വിജിലൻസ് ടീമിനെ വിടുകയും അതിനെ തുടർന്നുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി വിജിലൻസ് ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇപ്പൊ ചോദിക്കുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതെന്താന്നുള്ളത് അതിന്റെ നടപടിക്രമങ്ങളുമായി KSRTC മുമ്പോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് പോലീസിനോട് ചോദിക്കേണ്ട കാര്യമല്ലേ, ഞാനല്ലല്ലോ FIR ഇടേണ്ട, കേസ് എടുക്കേണ്ട ആള് ഞാനല്ല. അത് പോലീസുമായി ഒരു പരിശോധിക്കട്ടെ, പോലീസ് പരിശോധിച്ചിട്ട് അതിന്റെ കാര്യം എന്താന്നുള്ളത് തീരുമാനിക്കട്ടെ. ഓക്കെ.